സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. വീടിനകത്ത് പെൺജന്മത്തിന്റെ പ്രവാസ ഭൂമിയാണ് അടുക്കള. ഇരുളും കരിയും ചൂടും പുകയും വിയർപ്പും കണ്ണീരും ചേർത്ത് സ്വന്തം ജീവിതം അവൾ ഉറ്റവർക്കായി പാകം ചെയ്ത് വിളമ്പുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള സ്ത്രീയുടെ വിമോചനത്തെക്കുറിച്ച് നമ്മുടെ നവോത്ഥാന മനസ്സ് ഒരിക്കൽ സ്വപ്നം കണ്ടത് അകാരണമല്ല. പക്ഷേ കാലമേറെ ചെന്നിട്ടും പെണ്ണിനായി അടുക്കള സംവരണം ചെയ്യപ്പെടുന്ന കുടുംബകത്തിൻ്റെ തൊഴിൽ വിഭജന യുക്തി അണുവിട മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീൻമേശയിലെത്തുന്ന രുചി സമൃദ്ധിയിലൊക്കെ അസന്നിഹിതമായൊരു കയ്പ് ചുവയ്ക്കാതെയും വയ്യ. എല്ലാ നിയമങ്ങൾക്കും എന്ന പോലെ ഇതിനും അപവാദങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. അടുക്കളയെ കാരാഗ്രഹമായി കാണാതിരിക്കുന്ന നിരുപാധികമായ മമതാസ്പർശത്താൽ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കാൻ പ്രാപ്തമായ പെൺമനസ്സുകൾ വിരളമായെങ്കിലും ഇക്കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഷൊർണൂർ ഒറ്റപ്പാലം റോഡിൽ വാണിയംകുളത്ത് അജബാ മഠത്തിനടുത്തുള്ള ജയഭാരത് ഹോട്ടലിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിച്ചു പോയവർ ഇത്തരമൊരു മമതാ സാന്നിധ്യം ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ഈ നാടൻ ഭക്ഷണശാലയുടെ ഉടമ മാധവിയമ്മ കാത്തിരിക്കുന്നൊരമ്മയെപ്പോലെ നിങ്ങൾക്ക് വിളമ്പിത്തരുകയും സ്നേഹത്തോടെ ഊട്ടുകയും തിരിച്ചു വരാനായി യാത്രയാക്കുകയും ചെയ്യുന്നു. നാലാൺമക്കളും അവരുടെ വധുക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഗൃഹനായികയും ഇവരുടെയെല്ലാം സംഘയത്നമായ ജയഭാരത് ഹോട്ടലിൻ്റെ നെടുംതൂണുമായ മാധവിയമ്മയാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നമുക്കായി വിരുന്നൊരുക്കുന്നത്. ഈ തീൻപുരയിൽ അതിഥികളില്ല, എല്ലാവരും കുടുംബാംഗങ്ങൾ മാത്രം. ഒരു അച്ഛനായിട്ട് അങ്ങനെ ഒരു പേരിട്ടതാണ് ജയഭാരത്. പിന്നെ നമ്മളിപ്പോൾ ആ പേര് മാറ്റിയിട്ടില്ല, ഒരു അച്ഛൻ്റെ പേര് തന്നെയാണ്. നമുക്ക് മനുഷ്യരി കച്ചവടം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വല്ല ലെറ്ററൊക്കെ വരുമ്പോൾ ജയഭാരത് പറഞ്ഞിട്ട് വരും. അവർക്കുള്ളതായാലും നമുക്കുള്ളതായാലും അങ്ങനെ വരും. അങ്ങനെയൊക്കെ ആ മനുഷ്യരി ഉണ്ടായിരുന്നു ആദ്യം. അവിടെ നിന്നാണ് ഞങ്ങൾ കച്ചവടമൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് പോന്നിട്ട് ഒരു 10-35 കൊല്ലം ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ചെറിയ വീടിതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ചെറുതായിരുന്നു. അത് നമ്മൾ ആ കടയിലല്ലേ ഉണ്ടായിരുന്നു, ആ കടയിൽ നിന്ന് പിന്നെ ഈ സ്ഥലം മേടിച്ചു. ഇപ്പം എനിക്ക് 70-71 പോകുന്നു. ആ ചെറുപ്പമാണ്, 16 വയസ്സിൻ്റെയൊക്കെ കൂട്ടാണ് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് ചെയ്യാൻ വയ്ക്കുന്ന ജോലിയൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യും. അതിനുള്ള ദൈവിക്ക് കരടൊന്നും അധികം പോക്കുമില്ല. അപ്പം അങ്ങനെ പോയി നോക്കുള്ളൂ ഇത് ചെയ്താലോന്ന്. പണ്ട് കാലത്തെ പറയാച്ച കുറേ പറയാനുണ്ടാവും, എനിക്ക് ഓർമ്മയിൽ കൂടി ഉണ്ടാവില്ല. പച്ചവറക ചെറിയ കുട്ടികളെ ഒരാൾ കരയും, ഒരാൾക്ക് അങ്ങനെയൊക്കെ അങ്ങനെ പോയിരുന്നു. ഇപ്പോൾ പിന്നെ വിറകിനോ ഗ്യാസ്, പണ്ട് വിറകല്ലേ ഉള്ളൂ, ഗ്യാസൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിറകൊക്കെ ചിലപ്പോൾ ഇച്ചിരി പച്ചയൊക്കെ ആവും, അത് കത്തിക്കും. ഇപ്പം അതിനൊന്നും കഷ്ടമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. വരോട് തലോടിക്കുന്നത്ത് അച്യുതൻ്റെയും കുറുമ്പയുടെയും മകൾ മാധവി പാന്തലിൽ വേലുവിൻ്റെ സഹധർമ്മിണിയായി എത്തുമ്പോൾ 19 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 1957 മനുശ്ശേരിയിൽ ഒരു ചെറിയ ചായപ്പീടികയായാണ് ജയഭാരത് ആരംഭിക്കുന്നത്. അന്നു മുതൽ അടുക്കള മാധവിയമ്മയുടെ പൂർണ്ണ ചുമതലയിലായിരുന്നു. 35 വർഷം മുൻപ് വാണിയംകുളത്തേക്ക് വീടും ഹോട്ടലും മാറ്റി സ്ഥാപിക്കുകയും ക്രമേണ കച്ചവടം വിപുലീകരിക്കുകയും ചെയ്തപ്പോഴും പാചകത്തിന് മറ്റാരെയും ഏൽപ്പിച്ചില്ല. ശുചിത്വത്തിൻ്റെയും രുചിയുടെയും ഗൃഹാന്തരീക്ഷത്തിലെത്തിക്കുന്ന ആതിഥ്യ മാധുര്യത്തിൻ്റെയും കാര്യത്തിൽ ജയഭാരത് പുലർത്തുന്ന ഗുണനിഷ്കർഷ കാലമേറെ ചെന്നിട്ടും മങ്ങിപ്പോയിട്ടില്ല. എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ കുടുംബങ്ങളെയും മാധവിയമ്മ കർമ്മനിഷ്ഠരാക്കി. 3rd തലമുറയിൽ എത്തിയപ്പോഴും ജയഭാരതിൻ്റെ രുചിയും ആഭിമുഖ്യങ്ങളെയും ആ മുത്തശ്ശി പ്രസാദപൂർണമാക്കുന്നു. നമുക്ക് വൃത്തിവെടുപ്പ് വേണം, അതില്ലാണ്ട് ആൾക്കും കൊടുക്കാൻ പാടില്ല, ദോഷമാണ്. എനിക്കതൊക്കെ പറയാനറിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എനിക്ക് എന്ത് കൊടുക്കുമ്പോഴും ഒരു ആൾക്ക് കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കൊടുക്കണം. പറ്റാത്ത സാധനം കൊടുക്കാൻ പാടില്ല. നമ്മൾ കഴിക്കാൻ പറ്റുന്നതേ അവർക്കും കൊടുക്കാൻ പാടും. അങ്ങനെയുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായിരുന്നു. സാധനങ്ങളൊക്കെ വയ്ക്കുകയെന്ന് വെച്ചാൽ കഴിയുമ്പോൾ വൃത്തിയാക്കി കഷ്ണങ്ങളൊക്കെ വെട്ടുമ്പോൾ നന്നായി 2-3 വെള്ളത്തിൽ കഴുകി വാരി വെച്ച് അതായത് വാരണ പാത്രത്തിൽ വെള്ളം വടിഞ്ഞു പോകണം, എന്നിട്ട് വെട്ടിയുണ്ടാക്കണം. പിന്നെ കഴുകില്ല, ഈ നന്നായി കഴുകിയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വെട്ടുക. ആ വെള്ളം പിന്നെ ഇതിൽ പെടാൻ പാടില്ല. മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ കഴുകി വാരിയ ഈ അഴുക്ക് വെള്ളമൊക്കെ അതിൽ തങ്ങി നിൽക്കും. അതിനാണ് ഈ പണി ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാർ എന്താ ചെയ്യാച്ചാൽ കൊണ്ടുവന്നത് കുഴിപ്പടിയല്ലേ, കഴുകാണ്ട് വേഗമൊക്കെ അങ്ങോട്ട് മുറിച്ചുണ്ടാക്കി എന്നിട്ട് ഒരു വെള്ളത്തിൽ കഴുകി അങ്ങനെയൊക്കെ എടുക്കും. നമ്മൾക്കത് മാത്രം ഇഷ്ടപ്പെടില്ല, അത് ആര് ചെയ്യാതെ സമ്മതിക്കില്ല.
വലിയൊരു സദ്യയിൽ ഞങ്ങൾ മുമ്പേ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാനും ഇവർ വന്ദേ വീട്ടിൽ നിന്ന് ആദ്യം നോക്കുമ്പോഴിട്ട് അവരങ്ങനെ ചെയ്യണം വെച്ചാൽ ഞാൻ തന്നെ എടുക്കും പാത്രമൊക്കെ എടുക്കും കൊട്ടയിലേക്ക് വാരി കഴുകി വാരി വയ്ക്കും ഇനി ഇതൊന്ന് വെട്ടിക്കോളൂ പറയും പിന്നെ ഞങ്ങൾ കഴുകൊന്നും വേണ്ട ആ തരത്തിലൊക്കെ ചെയ്തോളാം പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് അങ്ങനെ തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പന്ത്രണ്ട് കുട്ടികളോട് മൊത്തം വരുമ്പോഴൊക്കെ അധികം പറഞ്ഞു കൊടുത്തുന്നത് ഈ ചിട്ടോടുകൂടി നിങ്ങൾ നടത്തുമ്പോൾ മാത്രമേ നടത്താവൂ അല്ലെങ്കിൽ ഇതാണ്ട് എടുത്തു വയ്ക്കുന്നതുകൊണ്ട് മനസ്സിലായി എല്ലാ സാധനങ്ങളും മൂടി വയ്ക്കണം ഞാനിപ്പോൾ രാവിലെ നീട്ട് വന്നാൽ മൂടി വെച്ചാലേ നോക്കുക ആദ്യം ആ മൂടിയൊക്കെ എടുത്ത് നോക്കും മൂടിയൊക്കെ കഴുകി ശരിയല്ലെങ്കിൽ ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരും അത് നമ്മൾ പോയി വെള്ളം കൊടുക്കണം മൂടിയെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ചെയ്യും വെള്ളം കൊടുക്കണം മൂടിയൊക്കെ ആദ്യം അമ്മ ഞാൻ അപ്പം അത് കഴുകിയിട്ടേ ഉള്ളൂ പറയും ഞാൻ അമ്മയുടെ പോകാറുണ്ട് ഞാൻ അമ്മ ഒന്ന് കഴുകോട് പറയും എടുത്ത് കഴുകി ഞാൻ എനിക്ക് ശരിയല്ല വന്നേ പിന്നെ അത് എടുത്ത് കഴുകി മൂടി അങ്ങനെയുള്ള നിർബന്ധമുള്ള എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ വേണം എന്നുണ്ട് മനസ്സിലായി നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് കടയെന്ന് പറയാൻ പറ്റില്ല അത് നമ്മളൊരു വീട് പോലെയാണ് അപ്പോൾ അത് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അസുഖം വരരുത് നമ്മൾക്ക് അസുഖം വന്നാലേ അവർക്കും വരാവും അപ്പോൾ ഭക്ഷണം അന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ട് വൃത്തി ഞങ്ങളൊക്കെ നല്ല അതുകൊണ്ട് തന്നെ പണിക്കാർ വന്നാലൊന്നും ഇഷ്ടമാകാത്ത വൃത്തിയുടെ കുറവ് കാരണമാണ് ഞങ്ങൾക്ക് വേറെ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കണേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ തന്നെ ഭക്ഷണം പാകം ചെയ്യാനാണ് ഇഷ്ടം അവർ വന്നിട്ട് ഉണ്ടാക്കണ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് കൂടുതലും പണിക്കാർ വയ്ക്കാത്തത് ഞങ്ങൾക്ക് അതുകൊണ്ട് അടുക്കളയിൽ ഒരാൾ കയറാൻ അത്ര താല്പര്യമില്ല അവർ അവിടെ ഇവിടെയൊക്കെ ചൊറിയും ആ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കും അപ്പം അത് ഞങ്ങൾക്ക് പിടിക്കില്ല എന്തെങ്കിലും തുണിയോ ചൂലോ വേസ്റ്റോ എന്തെങ്കിലും എടുത്ത് ആ കൈകൊണ്ട് തന്നെ കഴിക്കേണ്ട സാധനം എടുക്കും അപ്പം ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമാവില്ല ഇവിടുത്തെ ആഹാരങ്ങൾ കലപ്പെടില്ല എത്ര ദിവസം കണ്ടിന്യൂസ് ആയി ആഹാരം കഴിച്ചാലും വൈറ്റ് അസുഖം വരിക അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ ആഹാരം കഴിച്ചു അതുകൊണ്ട് സൂക്കേട് വന്നു എന്നുള്ള പ്രശ്നങ്ങളേ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് പിന്നെ ഇവരടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തോന്നുന്ന കാരണം കൂടുതൽ കൂടുതൽ അടുക്കാനുള്ളതായി ഇതാണ് അടിപ്പടിയായിട്ടുള്ള ബേസിക്കായിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാരണം ജയപ്രകാശ് വന്നിട്ട് ഒരു നല്ല ഭരതനാട്യ നാടൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അടിക്കടി മൂപ്പരേൻ്റെ പ്രോഗ്രാം ഉണ്ടാവും പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ ആ പ്രോഗ്രാമിന് അങ്ങനെ അറ്റൻഡ് ചെയ്യും അപ്പോൾ അവർ പറയും ഇത്രാം തീയതി ഇവിടെ പ്രോഗ്രാം ഉണ്ട് വന്നോളെന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രോഗ്രാമിന് പോകും അറ്റൻഡ് ചെയ്യും അതുകൊണ്ട് അതും അങ്ങനെയും കുറച്ച് അടുപ്പം ജാസ്തിയായി ഒരുമിച്ചാണ് പറയുന്നത് നാളെ വരെ ഇതെങ്ങനെ മാറാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കടയിലല്ലേ അത് ഒരുമിച്ച് അതിൽ ചെറിയ അമ്പടി ഇല്ല അവർ എറണാകുളത്തുണ്ട് ചിലപ്പോഴത്ത് വരും അയാൾ കടയിലേക്ക് താരപ്പില്ല ഒരു അധികം വരാം ജോലി ഒത്തിരി മടിയുള്ളതാണ് ഇപ്പം പറയാം ആൾക്കാരെ കഴിച്ചാൽ ഇത്ത പൗരന്നെ തള്ളാമല്ലേ ഇത്ര വലിയ കുട്ടികളല്ലേ ഇപ്പം അവർ വലിയവരായില്ലേ ഞാൻ ഇപ്പം ചെറിയ കുട്ടിയായി അപ്പം ഞാൻ ചെറിയ കുട്ടിയായി അവർ വലിയവരാണ് അപ്പം അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ മോശമല്ലേ അപ്പം അതിനുള്ള വഴി വയ്ക്കില്ല അധികം ഒരു കൊല്ലം മുമ്പേ രണ്ടടി കിട്ടിയില്ലായിരുന്നു ഇയാൾക്ക് തന്നെ അത് പറയണേ കൊണ്ടൊന്നും മോശമില്ലല്ലോ എന്തോ ഒക്കെ പറ്റിയില്ല അത് രണ്ടടി ഒട്ടൊന്നും മിണ്ടിയില്ല മടിച്ചോ കുഴപ്പമില്ല അത്രയാണ് തിരിച്ചതൊന്നും ആരും അങ്ങനെ പറയില്ല മറിച്ചൊന്നും അങ്ങനെ ആരും പറയാറില്ല ദേഷ്യം വന്നാൽ നമുക്ക് തോന്നില്ല അവർ ശരിയല്ലോ നമ്മൾ അതിനനുസരിച്ചിട്ട് പോവുക അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്താൽ മതി അധികം വഴക്കൊന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് പോവാം എല്ലാവർക്കും കൂടി പോവാം അതൊരു സുഖമാണ് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചു കൊണ്ടേ ഇനി ലേശം കഞ്ഞി വേണം എന്തെങ്കിലും കൊണ്ടുവരണം കുറച്ച് പൊടിയരിക്കഞ്ഞു വേണം ഇതിപ്പം നമ്മൾ തന്നെ ചെയ്യുക അപ്പോൾ അവരെന്നെ തമ്മിൽ തമ്മിലൊക്കെ ചെയ്തോളല്ലോ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് വെച്ചാൽ രണ്ട് ദിവസം കിടക്കണം വേണ്ടി വന്നു വിചാരിക്കുക അപ്പോൾ ഒരാൾ അടുത്ത് നിൽക്കാണ്ടാവും ഒരാൾ ഇവിടെ നിന്ന് കഞ്ഞി കൊണ്ടുപോകാണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ട് നടക്കുമോ നടക്കില്ല അങ്ങനെയുള്ളൊരു സുഖ സൗകര്യമാണ് നിൽക്കുക അതിപ്പം ഞങ്ങളെല്ലാം ചെയ്യേണ്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയെങ്കിലും ചെയ്യുന്നത് ഞങ്ങളാണെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ അമരത്ത് നമ്മുടെ കണ്ടോളാം ഞങ്ങളുടെ ചെയ്യിപ്പം നിങ്ങൾ തന്നെ അല്ലേ ചെയ്യാൻ ചോദിക്കും എന്തായാലും ചോദിച്ചാൽ പറയും നിങ്ങളത് നിങ്ങളുടെ ഇത് വെച്ചാലും ചെയ്യും പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് ഉൾക്കൊണ്ടിട്ടായിരിക്കും അപ്പം നമ്മൾ വിചാരിച്ച കാര്യം തന്നെ ആയിരിക്കും ഞങ്ങൾ പറയാൻ പോകുന്നത് പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുക നമ്മൾ എങ്ങനെ ചെയ്യല്ലേ അതെന്താ അതിന് വല്ല ദോഷത്തുണ്ടോ അതല്ലെങ്കിൽ അതെന്താ ചെയ്യാൻ അത് അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള അമ്മ അപ്പം തന്നെ പറയും അത് ശരിക്കും പറയാൻ വെച്ചാൽ അത് ആ മക്കളും അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധം തന്നെ പറയും
കുടുംബത്തിൽ കുടുംബം തന്നെയാണല്ലോ അവരുടെ എല്ലാം ബ്രദേഴ്സ് എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്ന വളരെ അപൂർവമായിട്ടൊരു കാഴ്ചയാണത്. എല്ലാവരും ഒരേ മൂന്ന് നാല് ബ്രദേഴ്സും അവരുടെ ഭാര്യമാരും കുട്ടികളും ആർക്കൊരു മുറിവില്ലാതെ ജീവിക്കുന്നു. വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്നു. എല്ലാവരും വളരെ സഹകരിച്ച് അവരുടെ വൈഫ് ഭാര്യമാരൊക്കെ നാലും ഭാര്യമാരും മൂന്ന് ബ്രദേഴ്സും ഇവിടെ ഉണ്ട്, ഉള്ളായിട്ടുണ്ട്, അമ്മയുണ്ട്. ഞങ്ങൾ വരുന്ന കാലത്ത് ഒരു ചെറിയൊരു കച്ചവടമായിരുന്നു, ചായ കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്ന് പേര് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നുള്ളൂ, മൂന്ന് കഴിക്കാം. ഇപ്പം ഞങ്ങൾ വന്ന് ഇത്ര വർഷമായി. ഇപ്പം ഞങ്ങളൊരു 10-200 ആൾ 250 ആൾ വരെയുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. ഞങ്ങൾ നാല് പേരും കൂടി ഞങ്ങൾ എല്ലാ പണിയും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ചെയ്യും. ഞങ്ങൾ 5 മണിക്ക് നിൽക്കും. പിന്നെ അമ്മ എന്താ വെച്ചാല് ഞങ്ങളെക്കാൾ കൂടുതൽ അമ്മയ്ക്ക് കൂടുതൽ ചായവും എല്ലാ മരുമക്കളോടാ. കുടുംബത്തിന് ഒരേപോലെ കൊണ്ടുപോകാനും അവർ ബിസിനസ്സിന് ഒരേപോലെ കൊണ്ടുപോകാനും അതേപോലെ വന്ന മരുമക്കളായാലും ശരി, മക്കളായാലും ശരി, പേരക്കുട്ടികളായാലും ശരി, ഒരേപോലെ സ്നേഹിക്കുക എന്നുള്ളത് അവരെ എന്താണെന്ന് പറയേണ്ടത് അതിലുള്ളൊരു അടങ്ങിയൊരു വലിയൊരു കഴിവ് തന്നെയാണ് അവർക്ക്. ഇപ്പോൾ പുറമെന്ന് ഒരാൾ കയറുവന്നാലും ശരി, നമ്മളോട് പെരുമാറുന്ന പോലെ തന്നെ അവർ എല്ലാവരോടും പെരുമാറും. അതവർക്ക് നല്ലൊരു കഴിവാണ്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ സാറുമാരൊക്കെ ആരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാത്തതിനും പറയാറുണ്ട്. അമ്മ വന്ന് ഭക്ഷണം കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എന്താ ഇനി വേണ്ടേ, എന്താ മോനെ എന്ന് ചോദിക്കൂ. ഒന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണെന്ന് ഞങ്ങളുടെ സാറുമാരൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പാതയോരത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇപ്പോൾ ഹോട്ടൽ നടക്കുന്നത്. ഒരു സ്മൃതിമുദ്രയായി പഴയ കെട്ടിടം പൊളിക്കാതെ നിർത്തിയിട്ടുണ്ട്. നമ്മൾക്കൊരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ച സ്ഥലം അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മളിതൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് കാരണം പൊളിക്കുന്നില്ല. റിപ്പയർ ചെയ്തിട്ട് നമുക്ക് പഴയ മാതിരി തന്നെ ആക്കണം എന്ന് വെച്ചിട്ടാണ്. അച്ഛനെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലാണ് ആത്മാവെന്ന് നമുക്ക് തോന്നൽ. അപ്പോൾ അത് പൊളിക്കാൻ തോന്നില്ല. ഇപ്പോഴും ഇവിടെ വിളക്ക് കത്തിക്കും, ദിവസേന വിളക്ക് കത്തിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയില്ലെങ്കിൽ സമാധാനം ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് പൊളിക്കണില്ല എന്നൊരു ഉദ്ദേശമുണ്ട്, വേറൊന്നുമില്ല. കാലത്ത് 5 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ സ്ഥിരം അതിഥികളെക്കാൾ ഏറെ കേട്ടറിഞ്ഞെത്തുന്ന യാത്രക്കാരാണ് ഉപഭോക്താക്കൾ. ഭക്ഷണചന്ത അപവാദരഹിതമാം വിധം മായക്കലർപ്പുകളുടെ ഉത്സവമായി തീർന്നിട്ടുള്ള വർത്തമാന അവസ്ഥയിൽ സുതാര്യമായ വിശ്വസ്തതയാണ് ജയഭാരതിൻ്റെ ആകർഷണമെന്ന് അനുഭവസ്ഥർ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു. വഴിയാത്രക്കാരെയാണ് കച്ചവടം നമുക്ക്, അതും പറയാം. ദൂരക്കാരുടെയൊക്കെ അങ്ങനെ പോകുന്നവരൊക്കെ നമുക്ക് വന്നിട്ട് ഭക്ഷണത്തിനൊക്കെ വരും. ഒരു പ്രാവശ്യം വന്ന് അവർ പിന്നെയും വരും. ഒരു ദിവസം ചില ദിവസം 3 പ്രാവശ്യമൊക്കെ വരുന്നവരുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റി കറങ്ങാന്ന് വെച്ചാൽ 3 പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്നവരുണ്ട്. പഴയ ആരോട് സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം പറയാറുണ്ട്, ഈ പണിയിലൊരു സത്യം ഉണ്ട് എന്ന് പറയാറുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ എത്തിക്സ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു പണിയിൽ ഒരു എത്തിക്സ് പുലർത്തുന്നുണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും കൊടുത്താൽ പോരാ, നല്ല സാധനങ്ങൾ നന്നായിട്ട് കൊടുക്കുക എന്നുള്ള രീതി. ഈ ഒരു പുരുഷാർത്ഥകൂത്തിൽ പറയുന്നുണ്ട് സരസന്മാരെന്ന് പറയാറുണ്ട്. നന്നായിട്ട് ആളുകളെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിച്ച് വിടുകയും ചെയ്യുന്ന, അത് തന്നെയാണ് എത്തിക്സ് ഞാൻ പറയുന്നത്. അതിൽ മായം കലർത്താതിരിക്കുക, അതും പ്രധാനമാണല്ലോ. ഭക്ഷണം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും ഏറ്റവും നല്ല ഭക്ഷണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുന്ന് ഭക്ഷണം നിറച്ച് കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കാറുണ്ട്. പെട്ടെന്ന് ദഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായി യാതൊരു മായമില്ല, വിശ്വസിച്ച് കഴിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വീടടുത്തുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് വൈകിട്ട് ഒരു പാഴ്സലും വാങ്ങിച്ചിട്ട് പോകുന്ന ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ആയാലും BP, ഷുഗർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഹോംലി ഫുഡായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു വാണിയോളത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന ഔദ്യോഗിക ഇതിൽ വെച്ച് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക്കലായിട്ട് എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടത്താറുണ്ട്. ഭക്ഷണശാലകളിലെല്ലാം, ഫുഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലെല്ലാം പരിശോധന നടത്താറുണ്ട്. അപ്പോൾ അപൂർവം നല്ല ഹോട്ടലുകൾ വെച്ച് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ ജയഭാരത്.
മലയാള സിനിമയിലെ ഫ്യൂഡൽ കഥാഭൂമികയായ ഒറ്റപ്പാലത്തും പരിസരത്തും ഷൂട്ടിങ്ങിനെത്തുന്ന താരങ്ങളിൽ പലരുടെയും ഇഷ്ട വഴിത്താവളമാണ് ജയഭാരത്. അവരിൽ പലരും മാധവിയമ്മയെ തേടി അടുക്കള വരെ എത്തുന്നു, കുശലാന്വേഷണം നടത്തും. താരങ്ങൾക്കും സാധാരണക്കാർക്കും ഒരേപോലെ അവർ ഭക്ഷണവും സ്നേഹവും വിളമ്പുന്നു. സമയം തെറ്റിയെത്തുന്നവരെയും അവർ വിശന്ന വയറോടെ തിരിച്ചയക്കാറില്ല. കലവറയിൽ ലഭ്യമായവ ഉപയോഗിച്ച് എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്നു. കച്ചവടത്തിന്റെ യുക്തിയല്ല, സഹജീവിയോടുള്ള ധർമ്മബോധമാണ് ഇക്കാര്യത്തിൽ മാധവിയമ്മയെ നയിക്കുന്നത്. കാരണം അവർക്ക് ഭക്ഷണത്തിനോട് വല്ല താല്പര്യം ഉണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ നമ്മളോട് താല്പര്യമാവില്ലല്ലോ, അത്രയല്ലേ പറയാൻ പറ്റും. ഭക്ഷണത്തിന് വല്ല താല്പര്യം ഉണ്ടാവും, പിന്നെ ചിലരൊന്നും വരുമ്പോ എനിക്ക് അറിയൂല, ചിലരൊക്കെ അറിയാം, ചിലരൊക്കെ വന്നിട്ട് അത്തക്ക് വരുമൊക്കെ ചെയ്യും, കയ്യൊക്കെ പിടിച്ച് നിന്നിട്ട് ഇപ്പൊ നന്നായി എന്ന് പറഞ്ഞിട്ട് പോകും, അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മളിവിടെ ഉള്ളപ്പോ തന്നെ താഴത്തുള്ളപ്പോ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ഭക്ഷണത്തിനൊക്കെ. നമ്മൾ ഉണ്ടാക്കണോടത്ത് അവിടെ വന്നിട്ട് നിന്നിരുന്നു അല്ലേ. നമ്മളെ ജയിലുള്ള ആൾക്കാരെക്കാളും ഭയങ്കര സ്നേഹങ്ങൾക്ക് നമ്മൾ മുമ്പേ കണ്ടിട്ട് കൂടിയില്ല അവരൊന്നും, അത്ര ഇഷ്ടമായിട്ടാ പോയത്. ചമ്മന്തിപ്പൊടി ഇപ്പൊ ഉണ്ടാക്കാറില്ലേ, ഉണ്ടാക്കാൻ സമയം കിട്ടില്ല, കുറച്ച് നേരം അധികം നേരം ഒന്ന് വറുത്ത് പൊടിച്ചൊക്കെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് അതിപ്പോ കിട്ടാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഉണ്ടാക്കും, അപ്പൊ ഒരു കിട്ടിയവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടില്ല. ഏത് രാത്രി എപ്പോ വന്നാലും ഒന്ന് ചിലപ്പോ ഒന്ന് ഫോൺ ചെയ്ത് പറയും, ചിലപ്പോ അതുപോലും ഉണ്ടാവില്ല. ഉള്ളത് അടുക്കളയിലുള്ളതിന്റെ ഒരു ഭാഗം, ഒരു പിടിച്ചോറോ അല്ലെങ്കിൽ ഒരു ദോശയോ, എന്താ വെച്ചാൽ ഏത് സമയത്ത് വന്നാലും കിട്ടുന്നൊരു വല്ലാത്തൊരു ഉറപ്പാണ്. അത് ഇല്ലാതെയായിട്ട് വേറൊരു നാട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ. അടുക്കളയിൽ നിന്ന് കയ്പും വെറുപ്പും മാത്രമല്ല സ്നേഹവും മാധുര്യവും കൂടി ഉൽപ്പാദിപ്പിക്കുക സാധ്യമാണെന്ന് മാധവിയമ്മ വിശ്വസിക്കുന്നു. ഏത് ഭോജ്യത്തിന്റെ രുചിയെയും വിലോഭനീയമാക്കുന്നത് അതിൽ കലരുന്ന മമതയുടെ ഉപ്പാണെന്ന് ഈ അമ്മ തെളിയിക്കുന്നു. ഈ അന്നപൂർണയുടെ മനസ്സ് അക്ഷയപാത്രം പോലെ നിത്യ ധന്യമാകുന്നു. സമ്പാദ്യം നമ്മൾ ഇത് ചെയ്യണം തന്നെ, സമ്പാദ്യം അത് സന്തോഷിച്ച് കൊടുക്കുക. ഇതിനൊരു മടുപ്പില്ല. ഇപ്പൊ വിശന്നിട്ട് വരാ പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണമായാലും മടിയ, അതെടുത്ത് കൊടുക്കണം, അത് കൊടുക്കും ചെയ്യും. ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ അങ്ങനെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറയും. പൈസയ്ക്ക് മാത്രം കണക്കാക്കിയിട്ടല്ല, ഇത്തിരി വൈകി വന്ന സാധനം ഇല്ലെങ്കിലും നമ്മളെന്താ പാപ്പ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതെന്നല്ലേ നമ്മൾ എന്തുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുക എല്ലാം ഇതെന്നല്ല. അപ്പം നമുക്കതിനൊരു വെറുപ്പില്ല, വെറുത്തിട്ട് നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആൾക്കാർ കിട്ടുന്ന വലിയ വലിയ പറഞ്ഞാൽ അത് നമുക്കത് അങ്ങനെ സംഭവിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കച്ചവടക്കാരെയും കുറ്റം പറയാൻ പാടില്ല. എല്ലാവരും വയറ്റു കുഴപ്പനാണ്, അവർക്ക് അരിക്കാശ് കിട്ടണം, നമ്മൾക്കും കിട്ടണം. അതേ ഒരാൾ അവിടെ തുടങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല, അവർ തുടങ്ങിക്കോട്ടെ, അവർ അരി മേടിക്കാനല്ലേ. ഇത് മോഹം കൊണ്ട് ഒരാൾ കച്ചവടം ചെയ്യില്ല, ജോലിയേ വഹിക്കണ്ടേ. അപ്പോൾ നമ്മൾ വയറ്റു കുഴപ്പനാണ്, അതിന് നമുക്ക് അസൂയില്ല, ആരും എന്ത് ചെയ്യാനും അസൂയില്ല, ചെയ്തോട്ടെ എന്നേ പറയുള്ളൂ. ആഗ്രഹമില്ല, ദൈവം സഹിച്ചിട്ട് ഇതെങ്ങനെ പോയി മതി, അസുഖമില്ലാണ്ട് ഈ ജോലി ചെയ്യാൻ വയ്ക്കണമെന്ന് ഒറ്റ ആഗ്രഹം, വേറെ ഒരാഗ്രഹവും ഇല്ല. പേരെ കുട്ടികളുടെ കല്യാണം കഴിയണം, അവർക്ക് കുട്ടികളാവണം, പേര് പേരെ കുട്ടികളുടെ കല്യാണം കഴിക്കും. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോവാ, അധികം ബുദ്ധിമുട്ടിക്കരുത്. ഇനി എന്താ പറയാനുള്ളത്? ഇനിയിപ്പോൾ കാര്യമായിട്ട് ഓർമ്മയിലൊന്നും വരണില്ല എനിക്ക്, അതാണ് പോയി കഴിഞ്ഞാൽ ഇനി ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പം പിന്നെ എന്താ പറയുക, അതാണ് കാര്യമായിട്ട് ഇങ്ങനെ ഓർമ്മയിൽ വരില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഓർമ്മ ഓർമ്മക്കട്ടില്ല ശണ്ട എനിക്ക്, അത് കുറച്ച് ഈടെയായിട്ട് അങ്ങനെ കുറച്ച് അധികമാണ് തോന്നുന്നത്. എനിക്ക് പ്രയാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല, സന്തോഷമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ജോലി ചെയ്യാൻ വയ്ക്കണമല്ലോ എന്ന് മാത്രമേ വിചാരിക്കാറുള്ളൂ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് കച്ചവടത്തിനെ പറ്റിയൊരു വെറുപ്പോ, നമ്മൾ നാലാൾ വരുമ്പോൾ ഒരു വെറുപ്പോ അങ്ങനെയൊന്നുമില്ല, അത് ഇഷ്ടമായിട്ട് തന്നെയുള്ളൂ. വിശപ്പിനല്ലേ വരിക, പൈസ തന്നിട്ടായാലും നമ്മൾ ഭക്ഷണം കിട്ടാനാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല, അതങ്ങനെയായിട്ട് നിരന്നു പോകണമെന്ന് ഒരൊറ്റ വിചാരം തന്നെയാണ്, വേറൊന്നും വിചാരിക്കില്ല. മനസ്സിലായോ?